ശ്രീ ഹരിദാസ് ഇന്നിപ്പോൾ രാവിലെ മുതൽ താങ്കളും ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് മനുഷ്യരായി പിറന്നവർക്ക് എന്താണ് കണ്ണ് നനയാതെ കണ്ടിരിക്കാൻ കഴിയുന്ന കാഴ്ചകളല്ല അത്രത്തോളം വേദനകൾ വേദന നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് ഒരു വാർത്താ ദിനം കൂടിയായിരുന്നു ശ്രീ ഹരിദാസ് ആ മേഖലയിൽ അപകടം പുതിയതേ നാട്ടുകാർ പറയുന്നു ഈ കഴിഞ്ഞ മാസം കണക്കെടുത്താൽ തന്നെ ഉള്ള മണ മരണക്കണക്കുകൾ ഞെട്ടിക്കുന്ന മരണക്കണക്കാണ് ഈ വേദനയ്ക്ക് ഈ അനാഥത്വങ്ങൾക്ക് ഉത്തരവാദി ആരാണ് ശ്രീ ഹരിദാസ് ലാഭവും മുതലക്കണ്ണീരൊക്കെ നമുക്കൊരു നാല് ദിവസം കാണാം അതിനപ്പുറം യാതൊരു വിധത്തിലുള്ള നടപടിയും ഇത്തരത്തിലൊരു അപകടം ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയെന്നല്ല എവിടെയും ഒരു സർക്കാരും ഈ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനൊന്നും പറഞ്ഞിട്ട് താഴ്ത്തിക്കെട്ടാൻ ഞാൻ തയ്യാറല്ല കാരണം രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നാം തീയതി കോട്ടക്കലിനടുത്ത് പൂക്കിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ബസ് അപകടത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെന്തു മരിച്ചത് നാൽപ്പത്തൊന്ന് പേര് ഭയാനകമായിരുന്നു അന്ന് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഇത്ര സജീവമല്ലെങ്കിലും ഈ അച്ചടി മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോസൊക്കെ പേടിപ്പെടുത്തുന്നതായിരുന്നു അപ്പോൾ അതിൽ കണ്ടെത്തിയ രണ്ട് കാര്യങ്ങളൊന്നും ഓവർ സ്പീഡായിരുന്നു രണ്ട് ഡീസലിൻ്റെ ഒപ്പം ഡീസലിൻ്റെ ഇന്ധന ഡീസൽ എന്ന ഇന്ധനത്തിനൊപ്പം മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ഇന്ധന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ ബസ്സുടമകൾ നടത്തുന്ന നടപടിയുമായി അത്തരത്തിലുള്ളൊരു സംഗതി ചെയ്യുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഇതിൻ്റെ ആക്സിലും മുറിഞ്ഞു നിലത്ത് കിടന്ന് ഒരഞ്ഞു ഒരഞ്ഞപ്പോൾ ഉണ്ടായ തീയിൽ നിന്നും പെട്ടെന്ന് മണ്ണെണ്ണ കൂടുതലുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തീ പിടിച്ചിട്ടാണ് നാൽപ്പത്തൊന്ന് പേര് മരിച്ചത് എന്നിട്ട് തിരിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇരുപത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നും ഈ മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് ഈ സ്വകാര്യ ബസ്സുകൾ ഗതാഗതം നടത്തുന്ന സംഗതി കേരളത്തിൽ സുഗമമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ്

അപ്പോൾ അതിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ എന്താ ഉണ്ടാവുക അതുമാതിരി തന്നെ വടക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ആറിന് വടക്കഞ്ചേരി ഇല്ലേ അഞ്ച് കുട്ടികളടക്കം അഞ്ച് സ്കൂൾ കുട്ടികളടക്കം ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ടൂറിസ്റ്റ് ബസ് അപകടം അന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരെ ഈ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ അപകട സ്ഥലം വരെ ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ്റി ചിലാനം സി സി ടി വി ക്യാമറകൾ കവർ ചെയ്തിട്ടുണ്ട് എ ഐ ക്യാമറകൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മളുടെ നാലോ അഞ്ചോ ഡിവിഷനിൽപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെയും അതുമായിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഏരിയകൾ കവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഉണ്ടായത് എന്താ ബസ്സിൻ്റെ കളർ മാറ്റാനുള്ള തീരുമാനത്തിനപ്പുറം അതായത് സ്കൂൾ ബസ്സുകൾ അല്ലെങ്കിൽ ടൂർ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന ബസ്സുകൾ മുൻകൂർ അനുമതി വാങ്ങിയിട്ട് ഒരു ഇൻസ്പെക്ഷൻ ഒരു വെറും ഒരു ഡ്രാമ ഒരു ഇൻസ്പെക്ഷൻ അങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ടൂർ പോകുന്ന ബസ്സുകളിൽ നിന്നുമുള്ള അവരുടെ അതിപ്രതി അതീവശേഷിയുള്ള ലൈറ്റുകളുടെ പ്രകാശം കണ്ണിൽ തട്ടിയിട്ട് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്നും നിലനിൽക്കുകയാണ് അപ്പോൾ ആ അപകടത്തിൽ പറഞ്ഞത് ഇനി മുതൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നിട്ട് സംയുക്തമായിട്ട് ഏകോപനമായിട്ട് ഇത്തരത്തിൽ രാത്രിയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് അവർക്ക് ചായ കൊടുക്കുകയും ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയും ചെയ്യും അതുപ്രകാരം കൊണ്ട് ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച നിലനിർത്താൻ പറ്റിയില്ല ഇത്തരത്തിലുള്ള ഒരു സംഗതി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആലപ്പുഴയിൽ ഉണ്ടായ സംഭവത്തിൽ എന്താ പറയണത് ഒരു ജലപാളിയിൽ കയറി പിടിച്ചിരിക്കുകയാണ് ജലപാളിയിൽ നിന്ന് തെന്നിയിട്ട് ബസ് പോയിട്ട് ഇടിച്ചു അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമ്മളൊരു എത്തി നിൽക്കുമ്പോൾ ഈ വാഹനം അനധികൃതമായിട്ട് രണ്ടേ കാറിന് കൊടുത്തിട്ടുള്ള വ്യക്തി പത്ത് പേര് യാത്ര ചെയ്യേണ്ട വണ്ടിയിൽ പത്ത് പേര് യാത്ര ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ അധികൃതര് കണ്ടില്ല നമ്മുടെ പോലീസ് കണ്ടില്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടില്ല അതേസമയത്ത് നാടകം വണ്ടി വണ്ടിയിൽ ഒരു നാടകം കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാടനം ആകെ കൂടി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കളിക്ക് കിട്ടുന്ന അവസ്ഥയിൽ ഒരു നാടക വണ്ടിയിലെ ബോർഡ് വെച്ച് അനധികൃതമായിട്ട് പെർമിഷൻ ഇല്ലാണ്ട് ബോർഡ് വെച്ച വണ്ടി പിടിച്ചിട്ട് ഇരുപത്തയ്യായിരം രൂപ പിഴ ചുമത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഫോട്ടോയും ആ നാടക വണ്ടിയുടെ ഫോട്ടോയും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ സാ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചൊന്നുമില്ല പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ പൈപ്പോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ കയറ്റിയിട്ട് പെട്ടി ഓട്ടോറിക്ഷ ഓടിയതിന് അയ്യായിരം രൂപ പിഴയടച്ചിട്ടുള്ള മിനിഞ്ഞാന്നാണ് ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരൻ എന്നോട് പറഞ്ഞത് സാറെ അയ്യായിരം രൂപയാണ് പിഴയടച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലെ പാവങ്ങളുടെ നേരെ കുതിര കയറുക എന്നുള്ളതല്ലാതെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇവിടുത്തെ സർക്കാരും നിലവിലെ സർക്കാരും കൂടിയിട്ട് നാല് കുടുംബങ്ങളുടെ തോരാക്കണ്ണീരിനു വേണ്ടിയിട്ടുള്ള ഒരു അപകടം ഉണ്ടാക്കി എന്ന് വേണം പറയാം ഇത് ഉണ്ടായ അപകടമല്ല ഉണ്ടാക്കി എന്ന് വേണം പറയാൻ കാരണം അമിത ചരക്ക് കയറ്റി വരുന്ന വാഹനങ്ങളിൽ ഒരു പരിശോധന നടത്താനോ ആ ഡ്രൈവർക്ക് ഒരു നമ്മൾ പറയില്ലേ ഒരു പിഴയടയ്ക്കാനോ ഇന്നുവരെ കേരളത്തിൽ തയ്യാറായിട്ടില്ല അറുപത് ശതമാനം റോഡുകൾ കൃത്യമായ നമ്മൾ പറയില്ലേ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ളതല്ല കേരളത്തിലെ എന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എനിക്ക് മറുപടി തന്നിരിക്കുകയാണ് ഈ അറുപത് ശതമാനം സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കൃത്യമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്ത സാഹചര്യം ഉറപ്പില്ല അത്രയും വിലയുള്ളൂ കേരളത്തിലെ മനുഷ്യജീവന റോഡുകളിൽ അത്രയും ജീവ അത്രേ വിലയുള്ളൂ എന്നത് എന്നൊന്നാണോ എത്ര 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 സംഭവം ഈ മരിക്കുന്നവരിൽ എത്ര ശതമാനമാണ് ഒന്നും അറിയാത്ത കാൽനട യാത്രക്കാർ അപ്പോൾ വാഹനം ഓടിക്കുന്നുണ്ട് മാത്രമാണ് അല്ല റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറുന്ന ഉറപ്പ് മാർഗം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ കേരളത്തിൽ ഉണ്ടെന്ന് ഉള്ളതിന് സാക്ഷ്യം ഈ വാർത്തയാണ്